തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ മാവേലിക്കരയിൽ സി എ അരുൺകുമാറുമാണ് സി പി ഐ സ്ഥാനാർത്ഥികളായി ഇറങ്ങുന്നത് നേതൃത്വം വിലയിരുത്തിയ ഘടകങ്ങൾ എന്തെല്ലാം എന്നുള്ളത് വളരെ പ്രധാനമാണ് ജയ്ഘോഷുണ്ട് ജയഘോഷ് ആദ്യം ഇത്തരത്തിൽ പന്നിൻ പേര് ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിച്ചു പോക്കോട്ടെ എന്നെ വെറുതെ വിടു എന്നുള്ള തരത്തിലായിരുന്നു ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കാൻ വരുന്നു രണ്ടായിരത്തി അഞ്ചിൽ എം പി ആയൊരു ചരിത്രമുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോയി നാണക്കേടുണ്ടായ കഴിഞ്ഞവളുടെ സി ദിവാകരനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിട്ടും സി പി ഐക്ക് ഒട്ടും മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചില്ല പന്നിൻ വരുമ്പോൾ സി പി ഐ പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് എത്രത്തോളമാണ് അതോടൊപ്പം മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ അവിടെ കുടിക്കുന്നിൽ സുരേഷ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തക സമിതി അംഗമാണ് കോൺഗ്രസ് വലിയ പ്രജയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ മാവേലിക്കരയിൽ എന്ത് ചലനമുണ്ടാവും ിഹസ് തലസ്ഥാനത്തെ പോരാട്ടം എന്നും സി പി ഐ വളരെ ഒരു അഭിമാന പ്രശ്നമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഈ സി പി എം ഈ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് നല്ല സ്ഥാനാർത്ഥിയില്ല എന്ന് പറഞ്ഞിട്ട് പല തെരഞ്ഞെടുപ്പുകളിലും സി പി സി പി എം സീറ്റ് വെച്ച് മാറാമെന്നൊക്കെ അവർ നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ വെളിയംപാർഗവൻ്റെ കാലം മുതൽ തന്നെ അതിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം മത്സരിക്കുന്നത് അതിന് അവർ പറയുന്നത് അവരുടെ പാർട്ടി ആസ്ഥാനം അടക്കം നിൽക്കുന്ന തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം എന്നാണ് അതിനെ കാണുന്നത് ആ സ്ഥലത്താണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അവരെ ആ കണക്കുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായിട്ട് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഒന്ന് ഒരു തവണ രാജഗോപാലും രണ്ടാം തവണ കുമ്മൻ രണ്ടായിരത്തി പത്തൊമ്പത് കുമ്മൻ രാജേനും മത്സരിച്ചപ്പോൾ ദയനീയമായിട്ടുള്ള തോൽവിയാണ് മൂന്നാം സ്ഥാനമാണ് അവർക്ക് കിട്ടിയത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ അവർക്ക് ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ സി പി ഐയുടെ ദേശീയ പദവിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് വോട്ട് ശതമാനം കൂട്ടണം കാര്യമായി തന്നെ കൂട്ടണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പന്നിവി തന്നെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻറ്റിൽ പോയി പിന്നീട് ഒരു തവണ അസംബ്ലിയിൽ മത്സരിച്ചത് കഴിഞ്ഞാൽ ഇനിയും പാർലമെൻറ് രംഗത്തേക്കില്ലെന്ന് പാർട്ടിക്കകത്തും പുറത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് തനിക്ക് പറ്റിയ പണി ഇതല്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നേ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തവണത്തെ ഒരുപാട് പേരുകൾ ചർച്ച ചെയ്തതിന് ശേഷം ഈ തരൂരിൻ്റെ ഒരു അപ്രമാദിത്വം അതുപോലെ തന്നെ ബി ജെ പി വലിയ സ്ഥലത്ത് നിർത്താൻ പോകുന്നു എന്നുള്ള പ്രചരണത്തിൻ്റെയൊക്കെ ഇടയിൽ ഒട്ടും മോശമാകരുതെന്ന് കരുതിയാണ് അവരേറ്റവും ഒടുവിൽ കണ്ടെത്തിയത് തലസ്ഥാനത്തിന് പരിചിതമായ മുഖമായിട്ടുള്ള പന്നിൻ്റെ വിതരണ പന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും അദ്ദേഹം എപ്പോഴും ഈ തലസ്ഥാനത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് അവർ തീരുമാനിച്ചത് ഒരുപാട് നിർബന്ധത്തിന് ശേഷമാണ് അദ്ദേഹം സമ്മതം കൂളിയത് നേരത്തെ നമ്മൾ പറയുന്നത് പോലെ എനിക്കിത് പറ്റത്തില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്തായാലും നിരന്തരമായിട്ടുള്ള സമ്മർദ്ദവും സി പി എം ഗന്ധങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് പിന്നിലെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയണം അതോടൊപ്പമാണ് മാവേലിക്കരലെ കരിവ് പറഞ്ഞ് വലിയൊരു അധികാര ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിരവധി വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള കൊടുക്കുന്ന സുരേഷിനെ അദ്ദേഹത്തിന് തോപ്പിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം തന്നെയാണ് അതിനുവേണ്ടിയാണ് യുവമുഖമായിട്ടുള്ളവർ പക്ഷേ സി പി ഐയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു യുവാവ് എന്ന് തന്നെ നേതൃത്വം വിശ്വസിപ്പിക്കുന്നതാണ് എന്തായാലും ഇത്തവണ വിജയിക്കണം എന്ന് ഒരു കണക്കൂട്ടിലാണുള്ളത് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഒപ്പം സംസ്ഥാനത്ത് ഒരു പക്ഷെ നമ്മുടെ പറയേണ്ടുന്ന ഒരു മത്സരം നടക്കുന്ന തൃശൂരിലെ സ്ഥാനാർത്ഥിയും സി പി ഐ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നിർത്തിയേക്കുന്നതാണ് അവരുടെ വിലയിരുത്തൽ സുനിൽ കുമാർ നേരത്തെ മന്ത്രിയായിരുന്നു നില നിരവധി തന്നെ അവിടെ നിന്ന് എം എൽ എ തൃശൂരിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് എന്തായാലും അതിശക്തമായ ത്രികോണ മത്സരം ഒരുപക്ഷെ സംസ്ഥാനവും ദേശീയതലത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്ന മത്സരത്തിന് അവിടെ കളമൊരുങ്ങുമ്പോൾ ഏറ്റവും പ്രമുഖനായിട്ട് സ്ഥാനാർത്ഥി തന്നെ സി പി ഐ ഇറക്കിയിരിക്കുന്നു നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ്